ഭർത്താക്കന്മാർക്കിടയിലുള്ള വഴക്കുകൾ സർവ്വസാധാരണമാണ്. എന്നാൽ ഈ വഴക്കുകൾ കുടുംബ സമാധാനം ഇല്ലാതെയാക്കിയാലോ? സ്നേഹിക്കുന്ന മനസ്സുകൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചാലോ? അതത്ര രസമുള്ള കാര്യമൊന്നും അല്ല അല്ലേ? അങ്ങനെയെങ്കിൽ കുടുംബ സമാധാനം തകർക്കുന്ന ഇത്തരം വഴക്കുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള 7 വഴികളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യു ആർ വാച്ചിങ് ഡോക്ടർ ദേവിരാജ്, എ ചാനൽ ഫോർ ലൈഫ് ലെസൺസ്. അതിനു മുമ്പ് ആദ്യമായാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ കൃത്യമായ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഭാര്യാഭർത്താക്കന്മാർക്കിടയിലുള്ള വഴക്കുകൾ കുറയ്ക്കുന്നതിനുള്ള ആദ്യത്തെ മാർഗം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ, റിയലൈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൻ. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആണും പെണ്ണും കാണാൻ ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അതുപോലെ തന്നെ ഡിഫറെന്റ് ആണ് അവരുടെ വിചാരങ്ങളും വികാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ. ഒരു പ്രശ്നത്തെ നമ്മൾ കാണുന്ന അതേ ആംഗിളിൽ മറ്റേയാള് കാണും എന്ന് കരുതി എന്തൊക്കെയോ പ്രതീക്ഷിക്കുമ്പോഴാണ് ആ ആള് അങ്ങനെ കാണാത്തപ്പോ നമുക്ക് ഒരുപാട് നിരാശയും ദേഷ്യവും ഒക്കെ ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് പലപ്പോഴും പല വഴക്കുകളും ഉണ്ടാവുന്നത്. ഞാനൊരു എക്സാമ്പിള് നിങ്ങളോട് പറയാം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഉടനെ പോയിട്ട് അവര് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിനോട് പറയാനൊന്നും ശ്രമിക്കില്ല. എന്താണ് അവര് ചെയ്യുക എന്ന് വെച്ചുകഴിഞ്ഞാല്, ഒരു പർട്ടിക്കുലർ ടൈം അവരിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇങ്ങനെ ഒരു പ്രശ്നവുമായി വീട്ടിലെത്തുന്ന ഭർത്താവിന്റെ മുഖം കാണുമ്പോ തന്നെ വൈഫിന് മനസ്സിലാവും അദ്ദേഹം എന്തോ ഒരു വലിയ പ്രശ്നത്തിലാണ്. എന്നാൽ അദ്ദേഹം ഈ പ്രശ്നം നമ്മളോട് ഷെയർ ചെയ്യാതിരിക്കുമ്പോ വൈഫിന് ആകെ വിഷമായി. വൈഫ് ചിന്തിക്കും, എനിക്കൊരു പ്രശ്നം വന്നാല് ഞാൻ ഉടനെ പോയി അദ്ദേഹത്തോട് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരില്ല. അദ്ദേഹത്തിനൊരു പ്രശ്നം വന്നിട്ട് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്യുന്നില്ല. എന്നോട് എന്തെങ്കിലും അകൽച്ചയുള്ളത് കൊണ്ടാണോ? എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണും പെണ്ണും ഒരു വിഷയത്തെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഈ ഡീലിംഗ്സിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, മിക്കവാറും എല്ലാ വിഷയങ്ങളിലും ഈ ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ. നമ്മൾ ഡീൽ ചെയ്യുന്നത് നമ്മളുടെ അതേ കാറ്റഗറിയിൽപ്പെട്ട ആളിനോടല്ല, മറിച്ച് നമ്മുടെ ഓപ്പോസിറ്റ് കാറ്റഗറിയിലുള്ള ആളിനോടാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടായാൽ 50% പ്രശ്നങ്ങളും സോൾവ് ആയിരിക്കും. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ ലിസണിങ് ടു ഡിഫെൻഡ് എന്നുള്ളതാണ്. ഒരു വഴക്കുണ്ടാകുമ്പോ നമ്മുടെ പാർട്ട്ണർ എപ്പോഴും അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളിത് കേൾക്കുന്നത് അവർ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ അതോ അവരെ എതിരിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് എപ്പോഴും നോക്കുമ്പോൾ കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത്തരത്തിലുള്ള വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നടന്നിട്ടുള്ള, നമ്മുടെ കുടുംബത്തിൽ നടന്നിട്ടുള്ള ഓരോ വഴക്കുകളും എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു വിഷയത്തിൽ തുടങ്ങിയ തർക്കം പിന്നീട് പല വിഷയങ്ങളിൽ കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തി കൺക്ലൂഡ് ചെയ്യുന്നത് ഈ വാദപ്രതിവാദത്തിൽ ആർക്കാണ് വിജയകിരീടം എന്നുള്ള ലക്ഷ്യത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മൾ ഇത്തരത്തിൽ വഴക്ക് കൂടുന്നത് ആരോടാണ്? നമ്മുടെ എതിരാളി എന്ന് പറയുന്ന ആള്, വാദപ്രതിവാദത്തിൽ നമ്മൾ ജയിക്കണമെന്ന് കരുതുന്ന ആള്, നമ്മളോടൊന്നിച്ച് ഈ ജീവിതം മുഴുവൻ മുന്നേക്ക് കൊണ്ടുപോകേണ്ട ആളാണെന്ന സത്യം തിരിച്ചറിയുകയാണെങ്കിൽ കേൾക്കാനുള്ള ഒരു മനസ്സ് തീർച്ചയായും നമുക്കുണ്ടാകും. മൂന്നാമത്തെ പോയിന്റ്, അവോയ്ഡ് ഓവർ എക്സ്പ്ലനേഷൻസ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവാത്ത ആളുകളോട് ഓവർ എക്സ്പ്ലനേഷൻസ് കൊടുത്ത് എങ്ങനെയും അവരെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ചേമ്പിലയിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ തന്നെ അർത്ഥശൂന്യമാണ്. നമുക്കൊരു കാര്യം ഒരാളെ ധരിപ്പിക്കണമെങ്കിൽ അതിന് കൃത്യമായ സമയവും സാഹചര്യവും നോക്കിയതിനു ശേഷം മാത്രം ധരിപ്പിക്കാൻ ശ്രമിക്കുക. നമുക്കൊരു കാര്യം വ്യക്തമായിട്ടറിയാം, എത്ര വേഗം കാര്യങ്ങൾ ധരിപ്പിക്കുന്നു എന്നതിനല്ല ഇമ്പോർട്ടൻസ്, മറിച്ച് കാര്യം ധരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിനാണ്. പലപ്പോഴും കോൺഫ്ലിക്റ്റുകളിൽ കാര്യം മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കിക്കാനല്ല, മറിച്ച് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് സാധാരണ കാണാറുള്ളത്. അടുത്ത നാലാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ഡോണ്ട് ഡ്രാഗ് യുവർ പാർട്ട്നേഴ്സ് റിലേറ്റീവ്സ് ടു യുവർ കോൺഫ്ലിക്ട്സ്. നമ്മളുടെ വികാര നിയന്ത്രണം ഇല്ലായ്മ കൊണ്ടും അതല്ലെങ്കിൽ നമ്മളുടെ ഈഗോ കൊണ്ടുമൊക്കെ നമ്മളെ പെറ്റുവളർത്തിയ അച്ഛനമ്മമാര് മറ്റുള്ളവരുടെ ചീത്ത കേൾക്കുക എന്ന് പറഞ്ഞാല് അത് ഇച്ചിരി മോശമായ കാര്യമാണ് അല്ലെ? ഒന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പല ഭർത്താക്കന്മാരുടെയും ഒരു സ്വഭാവമാണ് ഭാര്യമാരുടെ അച്ഛന് വിളിക്കുക അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരുടെ കുറ്റങ്ങൾ പറയുക എന്നുള്ളത് ഭർത്താവിന്റെ അവകാശമാണ്. ഞാൻ ഇത് പറഞ്ഞാലും വേറെ കുഴപ്പമൊന്നുമില്ല, നീ ഇത് കേൾക്കേണ്ടവളാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പല ഭാര്യമാരുടെയും പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല്, ഭർത്താവിന്റെ അമ്മയെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങളെ, ചേട്ടത്തിയെ അല്ലെങ്കിൽ മറ്റ് റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ചില ഫ്രണ്ട്സിനെയൊക്കെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക.
ഇത് രണ്ടും ദോഷകരമാണ് കാരണം എല്ലാവർക്കും അവരുടെ അച്ഛനമ്മമാർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ അച്ഛനെയോ നമ്മുടെ അമ്മയോ നമ്മുടെ റിലേറ്റീവ്സിനെയോ നമ്മളോട് ഇഷ്ടമുള്ളവരെയോ മറ്റൊരാൾ തള്ളി പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന അതേ ഫീലിംഗ്സ് തന്നെയാണ് ഓപ്പോസിറ്റ് ഉള്ള ആളിനും എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇൻലോസിനെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പുറമെയെങ്കിൽ പോലും കുറച്ച് റെസ്പെക്റ്റ് കാണിക്കുന്നത് കൊണ്ട് റിലേഷൻഷിപ്പുകൾ സ്മൂത്ത് ആവും എന്നുള്ളതല്ലാതെ വേറെ ദോഷമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് മനസ്സിലാക്കുക അടുത്ത കാര്യം ഡോണ്ട് മിക്സ് ദ പ്രസന്റ് കോൺഫ്ലിക്ട് വിത്ത് പ്രീവിയസ് എക്സ്പീരിയൻസസ് പല വീടുകളുടെയും കുഴപ്പം ഇതാണ് ഒരു വിഷയത്തിൽ തർക്കം തുടങ്ങും അതിനുശേഷം പഴയ പല കാര്യങ്ങളും കോട്ട് ചെയ്ത് ആ പ്രശ്നത്തില് എന്നോട് അങ്ങനെ കാണിച്ചില്ലേ ഇങ്ങനെ കാണിച്ചില്ലേ നീ അല്ലേ അല്ലേലും പണ്ടേ ഇങ്ങനെയാണ് നിങ്ങളും നിങ്ങളുടെ കുടുംബവും എന്നോട് ഇതല്ലേ കാണിച്ചത് ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങൾ ചെകഞ്ഞെടുത്ത് കോട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പ്രസന്റ് കോൺഫ്ലിക്റ്റിന്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് പ്രശ്നം വളരെ വലുതാക്കുന്നതായിട്ട് കാണാം ഇത് കോൺഫ്ലിക്റ്റിന്റെ ഡെപ്ത് കൂട്ടുകയുള്ളൂ എന്ന് തിരിച്ചറിയുക ആ ഒരു ശീലം അവോയ്ഡ് ചെയ്യുക കാരണം പാസ്റ്റ് നടന്ന എക്സ്പീരിയൻസുകൾ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ വിഷയങ്ങൾ അത് അന്നേ തീർന്നതാണ് അത് ചിലപ്പോഴെങ്കിലും നമ്മളുടെ മനസ്സിൽ ട്രിഗർ ചെയ്യുന്നുണ്ടെന്ന് ഇത്തരത്തിലുള്ള വഴക്കുകളിലൂടെയെങ്കിലും നമ്മൾ പങ്കാളിയോട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിനല്ല മറിച്ച് അകലത്തിന് മാത്രമേ കാരണമാക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുക ആറാമത്തെ പോയിന്റ് അവോയ്ഡ് ഓവർ ക്രിറ്റിസിസം ആൻഡ് നാഗിംഗ് നമുക്കൊക്കെ അറിയാം കോൺഫ്ലിക്റ്റിന് ഒരു വലിയ ഫ്യുവൽ ഉണ്ട് ഒരു വലിയ ഇന്ധനമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിറ്റിസിസം തന്നെയാണ് ലോകത്തിൽ ആരും ക്രിറ്റിസിസം ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ ക്രിറ്റിസൈസ് ചെയ്തത് കൊണ്ട് നന്നായ ഒരാൾ പോലുമില്ല ക്രിറ്റിസൈസ് കൂടുതലും ലൈഫില് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് സോ പ്ലീസ് അവോയ്ഡ് ക്രിറ്റിസിസം പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അവരുടെ ഫ്രണ്ട്സിനോടോ ഫാമിലി ചില മെമ്പേഴ്സിനോടോ ഒക്കെ തുറന്നു പറയുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട് ചിലർ പറയും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോകും എന്ന് ശരിയാണ് അത്രമാത്രം സ്ട്രെസ് ഉണ്ടാവുന്നുണ്ടാവും പക്ഷേ ഇതൊരു റിലേഷൻഷിപ്പിനകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ മറ്റൊരാളോട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളുടെ ഒരു അന്നേരത്തെ ആശ്വാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ പാർട്ണറിന്റെ കുറ്റം പറയുക തന്നെയാണ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ഈ പാർട്ണർ ഈ കുറ്റം പറയുന്നതിനെ കുറിച്ച് തിരിച്ചറിയുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനക്കേട് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരിക്കും പ്രത്യേകിച്ച് ഈഗോയൊക്കെ ഉള്ള ഒരു ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പ് തകരാൻ വേറെ ഒന്നും വേണ്ട എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രശ്നങ്ങളിൽ മറ്റുള്ളവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാതെ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളിൽ തന്നെ ഒതുക്കാനായിട്ട് ശ്രമിക്കുക അതിന് ഏറ്റവും ബെസ്റ്റായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ക്രിറ്റിസിസം അവോയ്ഡ് ചെയ്യുക പാസ്റ്റ് കാര്യങ്ങൾ പറയാണ്ടിരിക്കുക ബന്ധക്കാരെ കുറിച്ച് റിലേറ്റീവ്സിനെ കുറിച്ചൊന്നും ഇതിനകത്ത് ചർച്ച ചെയ്യാതെ ഇരിക്കുക പറയുന്ന സമയം ഏതാണ് എന്ന് നോക്കിയതിനു ശേഷം നമ്മൾ എന്താണ് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ എക്സ്പെക്ട് ചെയ്തത് അത് തെറ്റിയപ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്തത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി നമുക്ക് ഇത്രയും ഇമ്പോർട്ടന്റ് ആയത് ഇത് കൺവേ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഒരിക്കലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയില്ല എന്ന് തിരിച്ചറിയണം ഒരു കാര്യം മറക്കണ്ട കോൺഫ്ലിക്ട്സ് ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എന്നാൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഓപ്ഷനാണ് താങ്ക് യു